Hi everyone, welcome back to my channel. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി കേക്കിന്റെ റെസിപ്പിയുമായിട്ടാണ്. വെർമിസലി ബനാന കേക്ക്. തീർച്ചയായും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ് ഇത്. ഇത് ഉണ്ടാക്കുന്ന വിധം എങ്ങനെയാണെന്ന് നോക്കാം. അതിനായി രണ്ട് പഴം, കാൽ കപ്പ് സേമിയ, ഒരു കപ്പിന്റെ മൂന്നിലൊരു ഭാഗം തേങ്ങ, മൂന്ന് മുട്ട, ഒരു കപ്പ് മൈദ, ഒരു കപ്പ് പഞ്ചസാര, ഒരു ഗ്ലാസ് പാൽ, അര ടീസ്പൂൺ ഏലക്കാപ്പൊടി. ആദ്യം നമുക്ക് സേമിയ വറുത്തെടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ ആയതിനു ശേഷം അത് മാറ്റി തേങ്ങ വറുത്തെടുക്കാം. അതിനായി ഒരു ടീസ്പൂൺ നെയ്യിലോട്ട് തേങ്ങയിട്ട് ഇളം ബ്രൗൺ ആയതിനു ശേഷം അതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും പഞ്ചസാരയും ആഡ് ചെയ്ത് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ വറുത്ത് കൊടുക്കുക. അതൊരു പ്ലേറ്റിലോട്ട് മാറ്റിയ ശേഷം പഴം ഒന്ന് വഴറ്റിയെടുക്കണം. അതിനായി ഒരു ടീസ്പൂൺ നെയ്യിലോട്ട് പഴം ആഡ് ചെയ്ത് ഇളം ബ്രൗൺ ആയതിന് ശേഷം അതിലോട്ട് കുറച്ച് പഞ്ചസാരയും ഇട്ട് കൊടുക്കുക. ഏത്തപ്പഴമാണ് ഇതിന് ഏറ്റവും ബെസ്റ്റ്. ലോക്ക്ഡൗൺ കാരണം എനിക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള പഴം ഉപയോഗിച്ചാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇളം ബ്രൗൺ ആയിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് ഇത് മാറ്റിവെക്കാം. അതിനുശേഷം സേമിയ ഒന്ന് വേവിച്ചെടുക്കണം. അതിനായി കുറച്ച് വെള്ളം വെച്ച് അതിലോട്ട് സേമിയ ഇട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ സേമിയ എല്ലാം വെന്ത് വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. ഇതിലോട്ട് ഒരു ഗ്ലാസ് പാലും കുറച്ച് പഞ്ചസാരയും ആഡ് ചെയ്ത് ഒന്ന് തിളച്ചതിന് ശേഷം തീ ഓഫ് ചെയ്ത് വെക്കാം. ഇപ്പോൾ ഇത് നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് വെക്കാം. അടുത്തതായി ഇതിൻ്റെ ബാറ്റർ റെഡിയാക്കണം. അതിനായി മൂന്ന് മുട്ടയും ഒരു കപ്പ് പഞ്ചസാരയും കാൽ ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ഒരു ജാറിലിട്ട് മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം വേണം അതിലോട്ട് ഒരു കപ്പ് മൈദയും ചേർത്ത് നന്നായി അടിച്ചെടുക്കാൻ. അതിനുശേഷം ഇതെല്ലാം കൂടെ ഒരു ബൗളിൽ മിക്സ് ചെയ്യണം. ഇനി ഇത് വേവിക്കാനായി വെക്കണം. അതിനായി ഒരടുപ്പിൻ്റെ മുകളിൽ ഇതേപോലെ ഒരു മൂടി വെച്ചതിന് ശേഷം അതിൻ്റെ മേദ കുക്കർ വെച്ച് അതിൽ നെയ്യ് ഒഴിച്ചു കൊടുത്ത് ഇതേപോലെ എല്ലായിടത്തും ഒന്ന് പുരട്ടി കൊടുക്കുക. ഇതിൽ വേണം ബാറ്റർ ഒഴിച്ചു കൊടുക്കാൻ. ബാറ്റർ മുഴുവനും ഒഴിച്ചതിന് ശേഷം കുക്കറിൻ്റെ വെയിറ്റ് എടുത്ത് മൂടി വെക്കണം. ഇതൊരു ഹാഫ് കുക്കായതിന് ശേഷം വേണം ഇതിൽ എന്തെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാൻ. ഞാനിതിൽ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് മുന്തിരിയും ആൽമണ്ടും
ചെറിയോ എല്ലാം യൂസ് ചെയ്തിട്ടാണ്. വേവ് പാകമായിട്ടുണ്ടോ നോക്കാൻ വേണ്ടി ഇതുപോലെ ടൂത്ത് പിക്ക് യൂസ് ചെയ്ത് ചെക്ക് ചെയ്യാം. ഇപ്പൊ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്ക് തന്നെയാണിത്. എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.